കൂദാശയ്ക്ക് നേതൃത്വം നൽകുന്നത് ബഹുമാനപ്പെട്ട ദാനിയൽ തോമസ് അച്ഛനാണ്. ഒപ്പം നമ്മുടെ സീനിയർ വികാരിമാരായിട്ടുള്ള വർഗീസ് അമീശോ അച്ഛന്, ജോൺസൺ വർഗീസ് അച്ഛന്, കളമശ്ശേരി വികാരി അച്ഛൻ ബിജു അച്ഛനുണ്ട്. അതുപോലെ രാജഗിരിയിലെ അച്ഛൻ്റെ സാൻറ്റോ ഫ്രാൻസിസ് അച്ഛനും നമ്മുടെ കൂടെ ഇന്ന് ഈ ആരാധനയിൽ പങ്കെടുക്കുന്നുണ്ട്. കടന്നു വന്ന എല്ലാ കുടുംബാംഗങ്ങൾക്ക്, സുഹൃത്തുക്കൾക്ക്, ബന്ധുമിത്രാദികൾക്ക് ഈ തിരുവാങ്കുളം ഇമ്മാനുവൽ മാർത്തോമാ പള്ളിയിലേക്ക് സ്വാഗതം അരുളുന്നു. ഇപ്പോൾ ഗായക സംഘം ഒരു ഗാനം ആലപിക്കും. മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ നിനക്ക് സ്തുതി. നിന്നിൽ ഞങ്ങളുടെ സന്തോഷങ്ങളുടെ ആരംഭവും ഞങ്ങളുടെ ആനന്ദത്തിന്റെ പരിപൂർത്തിയും ഞങ്ങൾക്കുണ്ടാകുമാറാകണമേ. നിന്നിൽ ഞങ്ങളുടെ ദേഹികളും ആത്മാക്കളും സന്തോഷിക്കുമാറാകണമേ. നിന്റെ കരുണയാൽ ഞങ്ങളുടെ സങ്കടങ്ങൾ മാഞ്ഞു പോവുകയും നിന്റെ അനുഗ്രഹത്താൽ ഞങ്ങളുടെ നന്മകൾ വർദ്ധിക്കുകയും ഞങ്ങളുടെ വാഴ്വുകൾ സമൃദ്ധിയായിത്തീരുകയും ഞങ്ങളുടെ മണവാളൻ പൂർണ്ണതപ്പെടുകയും ഞങ്ങളുടെ മണവാട്ടി പരിപൂർണ്ണതപ്പെടുകയും ചെയ്യുമാറാകണമേ. നിന്നോടുകൂടെയും ആദ്യം മുതൽ നിന്നെ പ്രസാദിപ്പിച്ചിട്ടുള്ള സകല പരിശുദ്ധന്മാരോടുകൂടെയും മാഞ്ഞു പോകാത്ത ഭാഗ്യങ്ങളിലും നിന്റെ പരിശുദ്ധന്മാരുടെ കൂട്ടങ്ങളിലും നിന്റെ വത്സരന്മാരുടെ സംഘങ്ങളിലും ഞങ്ങൾ സന്തോഷിക്കുമാറാകണമേ. ദൈവമായ കർത്താവേ സ്വർഗത്തെയും ഭൂമിയും ഉയരത്തെയും ആഴത്തെയും സമാധാനപ്പെടുത്തിയ ആ നിന്റെ സമാധാനം പോൾ അന്യോന്യം ചേർന്നു വന്നിരിക്കുന്ന ഞങ്ങളുടെ ഈ സഹോദര സഹോദരികളെ സംയോജിപ്പിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധരുഹായുമായ ദൈവമേ ഇവർ തങ്ങളുടെ ആയുഷ്കാലമൊക്കെയും അന്യോന്യം സ്നേഹിക്കുകയും സന്തോഷപൂർവ്വം തമ്മിൽ തമ്മിൽ കൈക്കൊള്ളുകയും ചെയ്യേണ്ടതിന് ഇവർക്ക് പൂർണ്ണ ഐക്യം ഉണ്ടായിരിക്കുമാറാകണമേ. ഓശോ മനുഷ്യരുടെ സകലവിധ അറിവുകൾക്കും മേലായി മഹോന്നതപ്പെട്ടിരിക്കുന്നവനും നന്മകളിൽ സർവദാ സമൃദ്ധിയുള്ളവനും
സകല തിന്മകളിൽ നിന്നും അകന്നിരിക്കുന്നവനും ദൈവീകമായ അനുഗ്രഹങ്ങളുടെ ഉറവും നന്മകളുടെ നദിയുമായിരിക്കുന്ന ദൈവമായ കർത്താവേ, നാശമില്ലാത്തതും സകല കഷ്ടതകളിൽ നിന്നും മരണത്തിൽ നിന്നും നിത്യമായി ഒഴിഞ്ഞിരിക്കുന്നതുമായ വെടിപ്പുള്ള മോറ നീയാകുന്നു. നിന്റെ ദൈവീകമായ അനുഗ്രഹങ്ങൾ കൊണ്ട് ഈ മോതിരങ്ങളെയും നീ അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ പുത്രനാകുന്ന ഈ മണവാളനെയും ഞങ്ങളുടെ പുത്രിയാകുന്ന ഈ മണവാട്ടിയെയും ജ്ഞാനത്തിൽ തികഞ്ഞവരും പൂർണതയുള്ളവരുമാക്കണമേ. കർത്താവേ, കൃപ ചെയ്ത് തന്റെ കൃപയാലും ബഹുലമായ അനുഗ്രഹങ്ങളാലും ഈ മോതിരങ്ങളെ വായിച്ചെന്ന പിതാവിനും പുത്രനും പരിശുദ്ധാരുഹായിക്കും സ്തുതി. സഭയിൽ മക്കളുടെ സന്തോഷങ്ങൾ പൂർവമാകുവാനായി തിരുനാമത്തിൽ ഈ മോതിരങ്ങൾ വാഴ്ത്തപ്പെടുന്നു. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ വലം കൈ കാരുണ്യപൂർവ്വം നിന്റെ അടുക്കലേക്ക് നീട്ടപ്പെടട്ടെ. നിന്റെ വിവാഹ നിശ്ചയത്തിന് ലക്ഷ്യമായി മോതിരത്തോടുകൂടെ കൃപയും തന്റെ കരുണയുടെ വാഴും തന്നെ നീ പ്രാപിക്കുമാറാകാം. നന്മകളും വാഴ്വുകളും നിറഞ്ഞിരിക്കുന്ന ഈ വലം കൈ തന്നെ നിന്റെ ആയുഷ്കാലം മുഴുവനും നിന്നോടുകൂടെ ഇരുന്ന് നിന്നെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. വാഴ്വുകൾ നിറഞ്ഞിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ വലം കൈ രഹസ്യമായി നിന്റെ അടുക്കിലേക്ക് നീട്ടപ്പെടട്ടെ. വിശുദ്ധ ആശ്ലീകന്മാരുടെ കൈകളിൽ നിന്ന പോലെ ബഹുമാനമുള്ള പട്ടക്കാരന്റെ കയ്യിൽ നിന്നും നിന്റെ വാനിശ്ചയത്തിന്റെ ലക്ഷ്യമായി മോതിരത്തെ നീ സ്വീകരിക്കാം. ആത്മാവിന്റെയും ശരീരത്തിന്റെയും സ്വസ്ഥയാല ഹൃദയ സന്തോഷത്താലും തനിക്കും തന്റെ പിതാവിനും തന്റെ പരിശുദ്ധ രൂഹായിക്കും സ്തുതിയും സ്തോത്രവും നീ കരയേറ്റുകയും ചെയ്യണം. ഈ മോതിരങ്ങളോടുകൂടെ സ്വർഗീയ വാഴുകൾ താൻ ഇവർക്ക് നൽകട്ടെ. അടക്കമൊതുക്കം കൊണ്ടുവരെ താൻ അലങ്കരിക്കട്ടെ. ഇസഹാക്കിന്റെയും റെബേക്കായുടെയും വിവാഹ നിശ്ചയം പൊന്നാഭരണങ്ങളാൽ പൂർണ്ണമാക്കിയ പ്രകാരം നീതിയുടെ മോതിരങ്ങളാൽ താൻ ഇവരെ പൂർണ്ണമാക്കട്ടെ. തന്റെ രക്ഷ കൊണ്ട് മണവാളനെ തൻ സന്തോഷിപ്പിക്കട്ടെ. പഴക്കവും നാശം വരാത്ത ആഗ്രഹിക്കത്തക്ക അലങ്കാരങ്ങളാലേ മണവാട്ടിയെ താൻ അലങ്കരിക്കട്ടെ. ഇമ്പകരമായ ശൂശാന പുഷ്പങ്ങളെക്കാൾ വിശേഷ വാസന നൽകുന്ന പരിവാഹനയിൽ കൂടി ഇവരുടെ മനസാക്ഷി മുഴുവനെയും കടത്തിക്കൊണ്ടു പോകുവാൻ്റെയും അവർക്ക് സംഗതിയാക്കട്ടെ. മനുഷ്യവർഗത്തെ ദേഷിക്കുന്ന ദുഷ്ടന്മാരും അസൂയക്കാരുമായ മനുഷ്യരിൽ നിന്ന് ദൈവം ഇവരെ രക്ഷിക്കട്ടെ. ഒളിവാമർമ്മം കാണേശോ ലോകാന്ത്യം വരെ നിന്നോടെ രാജസന്നിധിക്കായി നൽകി സർവമെനിക്കായി തന്നീടുന്നു. ദൈവത്താൽ നീതീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ സാക്ഷ്യത്തിൽ ഒരുങ്ങി വന്നിരിക്കുന്ന വിശ്വാസികളെ കർത്താ, നിങ്ങളുടെ പ്രയത്നങ്ങളുടെ കൂലി ഒന്ന് 30 ഒന്ന് 60 ഒന്ന് 100 നിങ്ങൾക്ക് നൽകട്ടെ. എല്ലായ്പ്പോഴും നന്മ നിങ്ങൾക്ക് താൻ നൽകട്ടെ. നമ്മുടെ കർത്താവിൻ്റെ ശ്രീവാരാപ്പുകൾ നിങ്ങളോടുകൂടെ ഇരുന്ന് തിന്മാവെട്ടവൻ നിന്നും അവൻ്റെ സകല സൈന്യങ്ങളിൽ നിന്നും എല്ലായ്പ്പോഴും നിങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. എല്ലാവർക്കും ശാന്തമായ ഒരു നിമിഷം. ഇന്ന് വിശുദ്ധ വിവാഹത്തിലൂടെ കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ഷെർണയും ഋത്വിക്കിനെയും ഓർത്ത് പ്രാർത്ഥിക്കാം. കൃപ നിറഞ്ഞ വിവാഹ കുദാശയിലൂടെ ധന്യമായ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിപ്പാൻ നമ്മുടെ ഈ മക്കളെ തമ്പുരാനോട് നിലയാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗത്തിലും ഭൂമിയിലും സകല അനുഗ്രഹങ്ങൾക്കും കാരണഭൂതനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ ഈ സമയം ഞങ്ങൾക്കെല്ലാവർക്കും ഒന്നിച്ച് ദൈവ ആലയത്തിലേക്ക് ചേർന്ന്
നിന്നെ മഹത്വപ്പെടുത്തുവാൻ്റെ കോണം ഞങ്ങളെ അവിടെ നെടിയാക്കുന്ന വലിയ ദൈവകൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. മനുഷ്യനേകനായിരിക്കുന്നത് നന്നല്ല എന്ന് കണ്ട് അവന് തക്കതായ തുണയെ നൽകി കുടുംബ ജീവിതത്തിന്റെ ആരംഭം കുറിച്ച വലിയവനായ ദൈവമേ, നിന്റെ വീണ്ടെടുപ്പിന്റെ അടയാളമാകുന്ന ക്രൂശിലൂടെ സകല വേർപാടിന്റെയും നടുച്ചുവരകൾ ഇടിച്ചു മാറ്റി സകലത്തെയും ഒന്നാക്കി തീർത്ത നിന്നിലൂടെ സകലരും ഒന്നായിത്തീരുന്ന ധന്യമായ അനുഗ്രഹത്തിലേക്ക് ദിനംപ്രതി ഞങ്ങളെ വിളിച്ച് വേർതിരിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, കർത്താവേ, ഈ ഭൂമിയിൽ ഞങ്ങൾക്ക് തരുന്ന എല്ലാ നന്മകൾക്കും സൗഭാഗ്യങ്ങൾക്കും നിനക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുവാൻ്റെ കൊണ്ടും അവിടുന്ന് ഞങ്ങളെ ഇടയാക്കുന്നത് കൊണ്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ദൈവമായ കർത്താവേ, അവിടുത്തെ ദിവ്യമായ വിചാരണയാൽ ഇന്ന് തിരുസന്നിധിയിലേക്ക് അടുത്തു വന്ന് വിശുദ്ധ മദ്ബഹായെയും നിന്റെ തിരുസഭയും സാക്ഷി നിർത്തി നിന്റെ കൃപയോടുകൂടെ അനുഗ്രഹീതമായ കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഋത്വികിനെയും ഷെറിനെയും ഓർത്ത് ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. രണ്ടുപേരും രണ്ട് വ്യത്യസ്ത ഭവനങ്ങളിൽ ജനിച്ച് വളർന്നവരാണ്. എന്നാൽ ഇന്നയോളം ദൈവത്തിന്റെ കൃപ തന്റെ മക്കളുടെ ജീവിതയാത്രയിൽ കൂടെയിരുന്നു. ഇന്ന് തമ്പുരാൻ ക്രൂശിലൂടെ തന്റെ മക്കളെ ഒന്നിപ്പിച്ച് കൂട്ടിച്ചേർത്ത് ഇനി എങ്ങോട്ടുള്ള യാത്ര ഒന്നിച്ചായിരിക്കാൻ കൊണ്ട് ദൈവം അവിടുന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് നന്ദിയോടെ സ്തോത്രം. ഇന്ന് കർത്താവേ, ദൈവത്തിന്റെ കൃപയിലൂടെ നിന്റെ പട്ടക്കാരൻ നിന്റെ മക്കളെ ഇരുവരെയും ചേർത്ത് നിർത്തുമ്പോൾ കർത്താവിൽ ഞങ്ങളെ കൂട്ടിച്ചേർത്തു എന്നുള്ള ഉറച്ച ബോധത്തോടുകൂടെ, ദൈവസന്നിധിയിൽ ഞങ്ങൾ ഒന്നാണെന്നുള്ള ബോധത്തോടുകൂടെ അനുഗ്രഹീതമായ കുടുംബജീവിതം നയിപ്പാൻ എൻ്റെ മക്കളെ അവിടെ നിലയാക്കണമേ. കുടുംബജീവിതത്തിൻ്റെ വഴിയാത്രയിൽ ആവശ്യങ്ങൾ വരുമ്പോൾ, അവർക്ക് ഭാരങ്ങൾ നേരിടുമ്പോൾ, അവർക്ക് അതിയായ സന്തോഷങ്ങൾ ഉണ്ടാകുമ്പോൾ എല്ലാ അവസരത്തിലും കർത്തൃസന്നിധിയിലേക്ക് അടുത്തു വരുവാൻ്റെ കൊണ്ടും നിൻ്റെ മക്കളെ അവിടെ നിന്ന് ഇടയാക്കണമേ. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വന്ന് മുട്ടുമടക്കി തമ്പുരാനോട് ആവശ്യങ്ങളും അനുഗ്രഹങ്ങളും ചോദിച്ചു വാങ്ങുന്ന അനുഗ്രഹീതമായ കുടുംബജീവിതത്തിൻ്റെ ഉടമകളാക്കി ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അവിടെ നിന്ന് മാറ്റണമേ. ഈ മണ്ണിൽ സാക്ഷ്യമുള്ള കുടുംബജീവിതം നയിപ്പാൻ നിൻ്റെ മക്കളെ അവിടെ നിന്ന് ഇടയാക്കണം. പ്രാർത്ഥനയുടെ കുടുംബജീവിതം നയിപ്പാൻ ഇടയാക്കണം. വചനാനുസൃതം ജീവിക്കുന്ന കുടുംബജീവിതം ആയിരിക്കാൻ അവിടെ നിടയാക്കണമേ. നിന്റെ മക്കളെ തലമുറകളെ നൽകി തമ്പുരാനോട് ഒന്ന് വാഴ്ത്തണമേ. ദൈവത്തിന്റെ കൃപയും കാരുണ്യവും ഇരു ഭവനങ്ങളോടും ഇവിടെ നിന്ന് കൂടെ ഇരിക്കണം. ഇന്നത്തെ വിവാഹ ശുശ്രൂഷയിൽ വ്യാപരിക്കുന്ന എല്ലാ ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം തുടർന്നും അനുഗ്രഹിക്കണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. പിതാക്കന്മാരെ അനുഗ്രഹിച്ചതായ ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹങ്ങൾ മണവാളിൻ്റെ മേലും മണവാട്ടിയുടെ മേലും ചിരിയണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പട്ടക്കാരൻ കുരിശ് വരയ്ക്കുമ്പോൾ അത് സ്വീകരിക്കുന്നതിൻ്റെ അടയാളമായി മണവാളിനും മണവാട്ടിയും തലകളെ വണക്കി കുരിശ് വരയ്ക്കി ജനങ്ങൾക്ക് ദേവാ കൃപ ചെയ്യണമേ എന്ന് പ്രതിവാക്യമായി പാടുകയും ചെയ്യാം. പൂർവവേശ ധരവാഴ്തിയ സർവേശ ബഹുലമദാ തൻകൃപയാലിവരെ വാഴ്ത്തത്തെ ദേവാ കൃപ ചെയ്യണമേ. അദം ഹൗവ കർത്താവേ, അന്യോന്യം ഒന്നായി തീർന്നിരിക്കുന്ന ഈ നിന്റെ അടിയാറെ നിന്റെ ദാനങ്ങളുടെ ഐശ്വര്യത്താൽ ശ്രേഷ്ഠരാക്കണമേ. നിന്റെ നൽവരങ്ങളാൽ നീ ഇവരെ സന്തോഷിപ്പിക്കണമേ. നിന്റെ ദൈവീക കൽപ്പനകളുടെ ആനന്ദം കൊണ്ട് ഇവരെ നിറക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധ ദൈവമേ, ഇവർ സന്തോഷത്തോടും ആനന്ദത്തോടും കൂടെ
നിനക്ക് സ്തുതി പാടുകയും നിന്റെ തിരുസന്നിധിയിൽ ഉല്ലസിക്കുകയും ചെയ്യുമാറാകേണമേ. ഈ കിരീടങ്ങളും ഇവ വെക്കപ്പെടുന്നതായ തലകളും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ വാഴ്ത്തപ്പെട്ട് പൂർണ്ണമാക്കപ്പെട്ടിരിക്കുന്നു. വാനിൽ നിന്നോരു മകുടം കർത്തനിൽ നിന്നിറങ്ങി മണവാളൻ ശേരസിന്മേ കഹനോ ചൂട്ടേടുന്നു ഹസിനോയോ ക്ലിലോദുഗഹനം സോയെ ബരേശേ ശിരസ് വനിൽ നിന്നോരു മകുടം കർത്തനിൽ നിന്നിറങ്ങി മണവാളൻ ശേരസിന്മേ കഹനോ ചൂട്ടേടുന്നു. വാനിൽ നിന്നോ കർശനിൽ നിന്നിറങ്ങി മണവാട്ടി ശേരസിന്മേ കഹനോ ചൂട്ടേടുന്നു. നാഥ കാരുണ്യത ലഖൽ സോയോ ക്ലിലോദുഗഹനം സോയേ ബരേശോ കർത്തനിൽ നിന്നിറങ്ങി മണവാട്ടി ശേരസിന്മേ കഹനോ എന്നെ വേൾക്കുവൻ വന്നവൻ നീ ഇളം കാറ്റത്തു കൊണ്ടുപോക ഉല്ലാസം ുള്ള സഹോദരങ്ങളെ, നാം ദൈവത്തിൻ്റെ ഭവനത്തിലായിരിക്കുന്ന ഈ സമയത്ത് വിശ്വാസികളെ കരുതൽപ്പെടുത്തണമെന്ന് നമ്മുടെ വിശുദ്ധ പിതാക്കന്മാരിൽ നിന്ന് നാം കൈക്കൊണ്ടിട്ടുള്ളതും നമ്മുടെ ബഹുമാനപ്പെട്ട പൂർവ്വന്മാർ നമ്മെ ഫർമേൽപ്പിച്ചതുമായ ഒരു പതിവ് നമുക്കുണ്ട്. വീണ്ടും വിശ്വാസികളെ, നിങ്ങൾ ഓരോരുത്തരും അവനവന്റെ ഭാര്യയുമായുള്ള ബന്ധം ഏതു വിധത്തിൽ ഇരുപ്പാൻ ന്യായമാകുന്നുവെന്ന്
ഓരോരുത്തരും സൂക്ഷിച്ചു കൊള്ളണമെന്നുള്ള ഈ കൽപ്പന നിങ്ങളോട് എല്ലാവരോടുമാകുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവീൻ. എന്തുകൊണ്ടെന്നാൽ ഇവൾ ഇവളുടെ ചർച്ചക്കാരെ വിട്ടുപിരിഞ്ഞ് ഇവളുടെ ഭർത്താവിനോട് ഒന്നിച്ചിരിക്കുന്നു. അതിനാൽ അവനിനിയും അവളെ അവളോട് ദയവായി വർത്തിക്കണം. അവൻ വസ്ത്രമില്ലാത്തവനായിരുന്നാലും അവളെ വസ്ത്രം ധരിപ്പിക്കുമാറാകണം. അവൻ മിശന്നിരിക്കേണ്ടി വന്നാലും അവൾക്ക് ആഹാരം കൊടുക്കണം. അവൻ ദാഹിച്ചിരിക്കേണ്ടി വന്നാലും അവൾക്ക് കുടിപ്പാൻ കൊടുക്കണം. അവൻ അവളോട് ഏത് പ്രകാരം വർത്തിക്കണമോ അതുപോലെ അവളും അവനോട് വർത്തിക്കുകയും യോഗ്യമാം വേണം അവനെ ശുശ്രൂഷിക്കുകയും ചെയ്യേണ്ടത് ന്യായമാകുന്നുവല്ലോ. അവൾ സകലത്തിലും സ്നേഹത്തോടും പ്രേമത്തോടും അവനോട് വർത്തിക്കുകയും വേണം. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ കൃപ ഞങ്ങളുടെ മേലും നിങ്ങളുടെ മേലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ അന്യോന്യം സ്നേഹിക്കുന്നവരും മറ്റുള്ളവരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവരും ആയിരിക്കണം. ദരിദ്രരെയും പരദേശികളെയും ബുദ്ധിമുട്ടിലിരിക്കുന്നവരെയും നിങ്ങൾ സഹായിക്കുന്നവരായിരിക്കണം. തിരുവചന ധ്യാനത്തിലും കുടുംബ പ്രാർത്ഥനയിലും നിങ്ങൾ ജാഗ്രതയുള്ളവരായിരിക്കണം. നിങ്ങൾ ഒരുമിച്ച് ക്രമമായി പള്ളി ആരാധനയിൽ സംബന്ധിക്കുകയും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും ചെയ്യണം. ദൈവം തമ്പുരാൻ നിങ്ങളെ സഹായിക്കട്ടെ. ബലഹീനതയും കുറവുമുള്ളതായ നമ്മുടെ പ്രാർത്ഥനകൾ ഉന്നതമായ തന്നെ സിംഹാസനത്തിന് മുൻപാകെ കേൾക്കുകയും കൈക്കൊള്ളപ്പെടുകയും ചെയ്യുമാറാകട്ടെ.